ഹലോ ഫ്രണ്ട്സ് നമസ്കാരം അബ്ജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ ഇന്നുള്ളത് ട്രൂ വാല്യൂലാണ് നമ്മുടെ പാലാരിവട്ടത്തുള്ള ട്രൂ വാല്യൂലാണ് കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് രണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി വീഡിയോ ആണ് ഇന്ന് ഇടുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ദിവസവും 11 മണിക്ക് നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇന്ന് കുറച്ച് ലോ ബഡ്ജറ്റായിട്ടുള്ള വാഹനങ്ങളാണ് കാണിക്കുന്നത് സാധാരണക്കാരുടെ അപ്പോൾ നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റാവുന്ന ഒരു ഷോറൂം എന്ന് പറയാം നമ്മുടെ ട്രൂ വാല്യൂ അപ്പോൾ മാമംഗലം പാലാരിവട്ടമാണ് ഈ ഒരു ഷോറൂമിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ അപ്പോൾ നമുക്ക് വാഹനങ്ങൾ ഓരോന്ന് കാണാനായിട്ട് നമുക്ക് വീഡിയോ കാണാം ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് കുറച്ച് മീഡിയം ക്വാളിറ്റിയിലുള്ള വാഹനങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ കാണിക്കുന്നത് അപ്പോൾ ഇതിന് മുന്നേ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയിൽ ബാക്കിയുള്ള വാഹനങ്ങൾ എല്ലാം ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ പാലാരിവട്ടത്താണ് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷനും ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വിശ്വസിച്ച് ഒരു പുതിയ വാഹനം എടുക്കുന്നത് പോലെ എടുക്കാൻ പറ്റാവുന്ന ഒരു ഷോറൂമാണ് മാരുതി സുസുക്കിയുടെ ട്രൂ വാല്യൂ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഫ്ലഡ് ആക്സിഡൻറ്റ് മറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല എല്ലാം വളരെ ക്ലിയർ ചെയ്തിട്ടേ ഇവിടുന്ന് കൊടുക്കുകയുള്ളൂ അതുപോലെ തന്നെ എല്ലാ വാഹനങ്ങളും ഒരു പുതുപുത്തൻ വണ്ടി എടുക്കുന്നത് പോലെ വളരെ ക്ലീൻ ആക്കിയിട്ട് എല്ലാം ചെയ്ത് ഇവിടുന്ന് കൊടുക്കുകയുള്ളൂ നമുക്ക് വീഡിയോയിലൂടെ ബാക്കി കാണാം അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ വാഹനം മാരുതി സുസുക്കി സ്വിഫ്റ്റ് ആണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള 2015 മോഡലായിട്ടുള്ള വണ്ടി KL 32 ചേർത്തല രജിസ്ട്രേഷനാണ് നല്ലൊരു ഭാഗം ടയർ ഭാഗമൊക്കെ അടങ്ങുന്നുണ്ട് അലോയല്ല റം വീലുകളാണ് നല്ലൊരു ഗ്രേ കളർ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് കേട്ടോ സ്വിഫ്റ്റ് VXi സെക്കൻഡ് വേരിയൻ്റ് ആണ് സെൻസറൊക്കെ അടങ്ങുന്നുണ്ട് റിവേഴ്സ് ക്യാം ഇല്ല അപ്പോൾ അതിൻ്റെ ഒരു ഇൻറ്റീരിയർ ഭാഗമൊക്കെ എങ്ങനെയുണ്ട് നോക്കാം തിരക്കേടില്ലാത്ത ഒരു ഇൻറ്റീരിയർ എന്നൊക്കെ പറയാം സീറ്റൊക്കെ ആണെങ്കിലും ഒരു മീഡിയം ക്വാളിറ്റിയിലുള്ള സീറ്റ് കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട് റൂഫൊക്കെ ആണെങ്കിലും വളരെ ക്ലീൻ ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് ബ്രോ അപ്പോൾ ഇത് ഏത് മോഡലാണ് 2015 സിംഗിൾ ഓണർ വണ്ടിയാണ് 69,000 km ഓടിയ വണ്ടിയാണ് 2015 മോഡൽ വണ്ടി സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി 69,000 km കവർ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ എങ്ങനെയാ വാറന്റി 3 ഫ്രീ സർവീസ് കാര്യങ്ങൾ വരുന്നതാണ് 6 മാസത്തെ വാറന്റി ഉണ്ട് 3 ഫ്രീ സർവീസ് ഉണ്ട് അല്ലേ ഓക്കെ അപ്പൊ എങ്ങനെയാ പ്രൈസ് വന്നത് 485,000 അല്ലേ ഓക്കെ നമുക്ക് ലോൺ കിട്ടൂലേ ഫിനാൻസ് കിട്ടും അല്ലേ ഏകദേശം എത്ര രൂപയുണ്ടായി നമുക്ക് ഇറക്കാൻ പറ്റും 70,000 അല്ലേ ഓക്കെ അടുത്തൊരു വണ്ടി 2019 മോഡലായിട്ടുള്ള അൾട്ടോ K10 ഡാർക്ക് സിൽവർ എന്നൊക്കെ പറയാം കളറൊക്കെ അടിപൊളിയാണ് കേട്ടോ വൈറ്റ് അല്ല KL 7 എറണാകുളം രജിസ്ട്രേഷൻ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് അത്യാവശ്യം ക്വാളിറ്റിയിലുള്ള നല്ലൊരു ടയർ ഭാഗം കിടങ്ങുന്നുണ്ട് ഒരു 80% ഒക്കെ ടയർ ഉണ്ട് കേട്ടോ വളരെ ക്ലീൻ ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് സിൽവർ കളറായിട്ടുള്ള ഒരു വണ്ടിയാണ് കേട്ടോ നൈസ് ഡാർക്ക് ഗ്രേ പോലെ ഇരിപ്പുണ്ട് അൾട്ടോ K10 സെൻസറൊക്കെ കിടങ്ങുന്നുണ്ട് വളരെ ക്ലീനാണ് കേട്ടോ വണ്ടി ടയർ ഭാഗമൊക്കെ 85% ഈ സൈഡും ഉണ്ട് ഇപ്പം നമുക്ക് അതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം എങ്ങനെയുണ്ട് നോക്കാം കൊള്ളാം സൂപ്പർ അടിപൊളി ഇൻറ്റീരിയർ ആണ് കേട്ടോ സീറ്റൊക്കെ ആണെങ്കിലും വളരെ ക്ലീൻ ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് നല്ലൊരു ക്രീം കളർ സീറ്റ് അതുപോലെ തന്നെ ഈ ഒരു സെൻട്രൽ കൺസോൾ കാര്യങ്ങളൊക്കെ പുതിയൊരു മോഡൽ വണ്ടി ആയതുകൊണ്ട് തന്നെ പുതിയൊരു ന്യൂ ലുക്കാണ് അതുപോലെ തന്നെ താഴേക്ക് ആണെങ്കിലും മാറ്റ് കാര്യങ്ങളൊക്കെ വളരെ ക്ലീൻ ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ചോദിച്ചറിയാം ബ്രോ ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് 7,000 km വണ്ടി ഓടിയിട്ടുള്ളൂ വെറും 7,000 ഓടിയിട്ടുള്ളൂ ഓക്കെ സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി അല്ലേ ഓക്കെ അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ് 370 വാറണ്ടി വരുന്നുണ്ട് അല്ലേ പെട്രോൾ വണ്ടി അല്ലേ ഇത് പെട്രോൾ വണ്ടി ഓക്കെ നമുക്ക് ഇതും ഈസി ആയിട്ട് ലോൺ കിട്ടുമല്ലോ ഓക്കെ ഓക്കെ പിന്നെ വാറണ്ടി മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് റിട്ടേൺ പോളിസിയും ഉണ്ട് അല്ലേ ഓക്കെ അല്ലെങ്കിൽ 250 km എന്തെങ്കിലും അൺസാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് വണ്ടി തിരിച്ച് റിട്ടേൺ തരാം തിരിച്ച് റിട്ടേൺ തരും അതാണ് റിട്ടേൺ പോളിസി ഓക്കെ ഗൈസ് അടുത്തൊരു വണ്ടി മാരുതി സുസുക്കി സിയാസ് ആണ് 2015 മോഡലായിട്ടുള്ള ഒരു വണ്ടിയാണ് കേട്ടോ നല്ലൊരു അലോയ് വീലൊക്കെ ഉണ്ട് കേട്ടോ തൈരം കുഴപ്പമൊന്നുമില്ല കളറൊക്കെ ഇത്തിരി വെറൈറ്റി ആണ് ZXi ഏറ്റവും ZXi പ്ലസ് ഏറ്റവും ടോപ്പാണ് പെട്രോൾ വണ്ടി കളറൊക്കെ വെറൈറ്റി ആണ് കേട്ടോ അതുപോലെ തന്നെ റൂഫ് ടോപ്പൊക്കെ ആണെങ്കിലും ക്ലീൻ ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് KL 39 തൃപ്പൂണിത്തറ വണ്ടി 8338 നല്ലൊരു ഫാൻസി നമ്പറാണ് കേട്ടോ റിവേഴ്സ് ക്യാമും ഉണ്ട് സെൻസറും ഉണ്ട് അലോയ് കൊള്ളാം കമ്പനി അലോയ് നല്ല രസമൊക്കെ ഉണ്ട് നമുക്കതിൻ്റെ ഇൻറ്റീരിയർ ഭാഗമൊക്കെ എങ്ങനെയുണ്ട് നോക്കാം
അപ്പൊ ഇതൊരു ചെറിയൊരു ലക്ചറി സെഡാൻ കാർ എന്ന് പറയാ. സുസുക്കിയുടെ കൊള്ളാം, നല്ലൊരു ടച്ച് സ്ക്രീൻ ഉണ്ട്, അതുപോലെ തന്നെ ഇന്റീരിയർ ഭാഗ സെന്റർ കൺസോൾ കാര്യങ്ങളൊക്കെ കൊള്ളാം. സീറ്റൊക്കെ ആണെങ്കിലും വളരെ ക്ലീൻ ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്, നല്ലൊരു ക്രീം കളർ സീറ്റാണ്. റൂഫ് ടോപ്പും കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് അതിന്റെ ഫുൾ ഡീറ്റെയിൽ ചോദിച്ചറിയാം. എയർ ബാഗ് രണ്ട് എയർ ബാഗ് കറങ്ങുന്നുണ്ട് കേട്ടോ ബ്രോ. ഇതിപ്പോ എങ്ങനെയാണ് ഡീറ്റെയിൽ? 2015 സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി അല്ലേ? സിയാസി സെഡ്എക്സ് ഐ ഫുൾ ഓപ്ഷൻ. ഓക്കെ, അപ്പൊ എങ്ങനെയാ പ്രൈസ് വെക്കണത്? പ്രൈസ് വരുമ്പോഴത്തേക്കും 640. ഓക്കെ, ഇത് നമുക്ക് ലോൺ ഒക്കെ കിട്ടാവുന്ന വണ്ടിയാണ്. ലോൺ കിട്ടാവുന്ന വണ്ടിയാണ് ഇത്. 1 ഇയർ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന വണ്ടിയാണ്. ഓക്കെ, പോപ്പുലറിന്റെ വാറണ്ടി ആയിരിക്കും. ഓക്കെ, ഇസ് അടുത്തൊരു വണ്ടി മാരുതി ഇക്കോയാണ്. 2019 മോഡൽ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. കൊള്ളാം, വളരെ ക്ലീൻ ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു പുതുത്ത ടയറൊക്കെ തന്നെ കേട്ടോ. ഈ ഒരു സൈഡും ഒക്കെ ആണെങ്കിലും വളരെ ക്ലീനാണ്. വൈറ്റ് കളർ, തട്ടൽ മുട്ടൽ സ്ക്രാച്ച് ഒന്നുമില്ല. എല്ലാനും എല്ലാ പണിയും കഴിച്ച് വളരെ ക്ലീനാക്കിയാണ് ഇട്ടേക്കണത്. ടയറൊക്കെ പുതുത്ത ടയറുകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻറ്റീരിയർ ഭാഗമൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാം. അടിപൊളി ഇൻറ്റീരിയർ ആണ് കേട്ടോ. ചെറിയ ഫാമിലിക്കായാലും അതുപോലെ തന്നെ 7-സീറ്റർ ആയിട്ടും ഡെലിവറിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റാവുന്ന നല്ല വണ്ടിയാണ് കേട്ടോ. പ്രൂഫും കൊള്ളാം, സീറ്റൊക്കെ ലെതറാണ് കേട്ടോ. കൊള്ളാം, അടിപൊളി. നമുക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ചോദിച്ചറിയാം. ബ്രോ 2019 അല്ലേ? ഓക്കെ, എത്ര കിലോമീറ്റർ? 7000 കിലോമീറ്റർ ഓടിക്കുള്ളൂ. വെറും 7000? ഓക്കെ, അപ്പൊ എങ്ങനെയാണ്? സിംഗിൾ ഓണർഷിപ്പ് ആണ്. പ്രൈസ് എങ്ങനെയാണ് അപ്പൊ ചോദിക്കണത്? 480 480 480 ഉണ്ട്. ഓക്കെ, ലോൺ നമുക്ക് ഈസി ആയിട്ട് കിട്ടുമല്ലോ. ഏകദേശം എത്ര വരെ? ലോൺ കിട്ടും അല്ലേ? ഓക്കെ ഗൈസ്, അടുത്തൊരു വണ്ടി വാഗണാറാണ്. 2012 മോഡലായിട്ടുള്ള ഒരു വാഗണാറ്, KL7, എറണാകുളം രജിസ്ട്രേഷൻ ആയിട്ടുള്ള ഒരു വണ്ടിയുണ്ടാവും. നല്ലൊരു വൈറ്റ് കളർ വണ്ടി, ഏകദേശം മീഡിയം ക്വാളിറ്റിയിലുള്ള ടയർ ഭാഗം കിടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ VXI സെക്കൻഡ് വേരിയൻ്റ് ആണ്, പെട്രോൾ വണ്ടി. കളറൊന്നും മങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇൻറ്റീരിയർ ഭാഗം എങ്ങനെയുണ്ട് നോക്കാം. കൊള്ളാം, സൂപ്പർ ഇൻറ്റീരിയർ ആണ് കേട്ടോ. സീറ്റൊക്കെ നല്ല ഡുവൽ കളർ ലെതർ സീറ്റാണ് കേട്ടോ. അതുപോലെ തന്നെ റൂഫ് ടോപ്പൊക്കെ ആണെങ്കിലും വളരെ ക്ലീൻ ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. നല്ല വൈറ്റ് കളറായിട്ടുള്ള വണ്ടി. അപ്പോൾ അതുപോലെ തന്നെ താഴെയൊക്കെ ആണെങ്കിലും വളരെ ക്ലീൻ ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ചോദിച്ചറിയാം. ബ്രോ, ഇത് എങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ പ്രൈസ്? 2012 മോഡൽ വണ്ടി. 2012 മോഡൽ വണ്ടി അല്ലേ? എത്ര കിലോമീറ്റർ ആയിട്ടുണ്ടോ? 54,000 കിലോമീറ്റർ. 54,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി. അപ്പൊ എങ്ങനെ പ്രൈസ് ചോദിക്കണത്? 3 ലക്ഷം രൂപ അല്ലേ? ഓക്കെ, നമുക്ക് ഇത് ലോൺ കിട്ടൂലേ? ലോൺ കിട്ടുകയാണെങ്കിൽ ഏകദേശം എത്ര വരെ വെച്ചാ? 2 കൊല്ലത്തേക്ക് ലോൺ ചെയ്യാൻ പറ്റൂ അല്ലേ? ഓക്കെ, അടുത്തത് മാസുസുക്കി സ്വിഫ്റ്റ് ആണ്. നല്ലൊരു വൈറ്റ് കളർ വണ്ടി, 2014 മോഡലായിട്ടുള്ള വണ്ടി. VXI ആണ് കേട്ടോ. KL17 മാറ്റൂടെ രജിസ്ട്രേഷൻ ആയിട്ട് വരും. ഏകദേശം മീഡിയം ക്വാളിറ്റിയുള്ള ടയർ ഭാഗം കിടങ്ങുന്നുണ്ട്. വളരെ ക്ലീൻ ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. വൈറ്റ് എന്ന് പറഞ്ഞാൽ കളർ മങ്ങിയിട്ടൊന്നുമില്ല. വളരെ ക്ലീൻ ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. VXI പെട്രോൾ വണ്ടി, സെക്കൻഡ് വേരിയൻ്റ് ആണ് കേട്ടോ വണ്ടി. റിവേഴ്സ് ക്യാമില്ല, സെൻസർ അടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ടയറൊക്കെ പുതുപുത്തനാണ് കേട്ടോ. പുതിയ ടയറൊക്കെ തന്നെയാണ്. റൂഫ് ടോപ്പൊക്കെ ആണെങ്കിലും വളരെ ക്ലീൻ ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. നമുക്ക് അതിൻ്റെ ഒരു ഇൻറ്റീരിയർ ഭാഗം എങ്ങനെയുണ്ട് നോക്കാം. കൊള്ളാം, തിരക്കേടില്ലാത്തൊരു ഇൻറ്റീരിയർ ആണ്. അതുപോലെ തന്നെ നല്ലൊരു ടച്ച് സ്ക്രീനൊക്കെ ഉണ്ട്, കമ്പനി കൊടുക്കുന്ന ടച്ചാണ്. അതുപോലെ തന്നെ സീറ്റൊക്കെ ആണെങ്കിൽ നല്ല ബ്ലാക്ക് കളർ ലെതർ സീറ്റ് കമ്പനി കൊടുക്കുന്നതാണ്. കൊള്ളാം, റൂഫ് ടോപ്പൊക്കെ വളരെ ക്ലീൻ ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. മറ്റ് ഉള്ളിലെ കാര്യങ്ങളെല്ലാം വളരെ ക്ലീൻ ആയിട്ട് തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചറിയാം. ബ്രോ, ഇത് എത്ര? അപ്പൊ 2014 മോഡല് VXI വണ്ടി അല്ലേ? സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടി അല്ലേ? 57,000 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട്. പെട്രോൾ വണ്ടി അല്ലേ? വാറന്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ,
അപ്പൊ എങ്ങനെ ഇതിന്റെ പ്രൈസ് ചോദിക്കണത്? 440 അല്ലേ? ഓക്കെ, ഇത് നമുക്ക് ഈസി ആയിട്ട് ലോൺ ഒക്കെ കിട്ടൂലേ? ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ, ഏകദേശം ഒരു 2.5-3 ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാൻ തോന്നുന്നു അല്ലേ? ഓക്കെ, ഇത്ര വണ്ടി അൾട്ടോ K10 2015 മോഡൽ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് കേട്ടോ. സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി അല്ലേ? KL64 ചാലക്കുടി രജിസ്ട്രേഷൻ ആയിട്ട് വരും. നല്ലൊരു സിൽവർ കളറ്, അതുപോലെ തന്നെ മീഡിയം ക്വാളിറ്റിയിലുള്ള ഒരു ടയർ ഭാഗമൊക്കെ അടങ്ങുന്നുണ്ട്. ബാക്ക് സൈഡൊക്കെ ആണെങ്കിലും വളരെ ക്ലീൻ ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. സിക്സ്റ്റി ഫൈവ് ടയറൊക്കെ അടങ്ങുന്നുണ്ട്. റൂഫ് ടോപ്പൊക്കെ ആണെങ്കിലും വളരെ ക്ലീൻ ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇൻറ്റീരിയർ ഭാഗമൊക്കെ എങ്ങനെയുണ്ട് നോക്കാം. കുഴപ്പമില്ലാത്തൊരു ഇൻറ്റീരിയർ ആണ്, ബേസ് മോഡൽ ആയതുകൊണ്ട് ഇതൊക്കെ സാധാ ഒരു സ്റ്റീരിയോ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ സീറ്റൊക്കെ ആണെങ്കിലും നല്ല കളറുണ്ട്, വൈറ്റ് കളറായിട്ടുള്ള സീറ്റ്. അതുപോലെ തന്നെ റൂഫ് ടോപ്പും ക്ലീൻ ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ചോദിച്ചറിയാം. ബ്രോ, 2015 മോഡൽ അല്ലേ? 15 മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി അല്ലേ? ഓക്കെ, അപ്പോൾ എങ്ങനെ അതിൻ്റെ പ്രൈസ് ചോദിക്കണത്? 265 അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് ലോണൊക്കെ കിട്ടുമല്ലോ? ഏകദേശം 75% കിട്ടും ചെയ്യാൻ പറ്റുമല്ലേ? ഓക്കെ, അപ്പോൾ അടുത്തത് ഒരു അൾട്ടോ K10 2014 മോഡൽ, ആലപ്പുഴ രജിസ്ട്രേഷനായിട്ടുള്ള നല്ലൊരു ബ്ലൂ കളർ വണ്ടി. പിന്നെ അതുപോലെ ഇത് 5000 kilometers ഇത് ഓടിയിട്ടുള്ളു, വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളു. ടയർ ഭാഗമൊക്കെ ആണെങ്കിലും ഒരു 75-80% ടയറൊക്കെ ഉണ്ട്. അൾട്ടോ K10 LXi ബേസ് മോഡലായിട്ടുള്ള ഒരു പെട്രോൾ വണ്ടി, കൊള്ളാട്ടോ. ബാക്കൊക്കെ ആണെങ്കിലും അത്യാവശ്യം വളരെ നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. ടയറും കുഴപ്പമൊന്നുമില്ല, ഡ്രമ്മാണ്, അലോയല്ല. റൂഫ് ടോപ്പും ചളക്ക് അങ്ങനെ അഴുക്ക് മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇൻറ്റീരിയർ ഭാഗമൊക്കെ എങ്ങനെയുണ്ട് നോക്കാം. സൂപ്പർ ഇൻറ്റീരിയർ ആണ് കേട്ടോ, നല്ല രസമുണ്ട്. സീറ്റൊക്കെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാം വളരെ ക്ലീൻ ആയിട്ട് തന്നെ കൊടുക്കുള്ളൂ. വണ്ടികൾ ഫുൾ കണ്ടീഷനാക്കി ഒരു പുതിയൊരു വണ്ടി ഇറക്കാവുന്ന രീതിയിൽ, ഇതൊരു ബേസ് മോഡൽ ആയതുകൊണ്ടാണ് ഇതിൻ്റെ സെൻട്രൽ കൺസോൾ വേറെ രീതിയിൽ ഇരിക്കുന്നത്. അപ്പോൾ 2014 മോഡൽ LXi മോഡൽ അല്ലേ? ഓൾട്ടോ K10 LXi അല്ലേ? ബേസ് അല്ലേ? ബേസ് മോഡൽ പെട്രോൾ അല്ലേ വണ്ടി? ഓക്കെ, നിസ്സാരം, 5000 kilometers ഓടിയിട്ടുള്ള അല്ലേ? അപ്പോൾ എങ്ങനെ അതിൻ്റെ പ്രൈസ്? ജെനുവിനാണല്ലേ? അതുപോലെ തന്നെ പ്രൈസ് അപ്പോൾ എത്ര വരും? 280 അല്ലേ? ഓക്കെ, വണ്ടിയിൽ ഓക്കെയാണ്. ഓക്കെ, അടുത്തൊരു വണ്ടി അൾട്ടോ 800 ആണ്, 2018 മോഡലായിട്ടുള്ള ഒരു LXi ബേസ് മോഡലായിട്ടുള്ള ഒരു വണ്ടിയാണ് കേട്ടോ. നല്ലൊരു ഗ്രേ കളർ ആയിട്ടുള്ള ഒരു വണ്ടി, അത്യാവശ്യം മീഡിയം ക്വാളിറ്റിയിലുള്ള ഒരു ടയർ ഭാഗമൊക്കെ അടങ്ങുന്നുണ്ട്. LXi മോഡലായതുകൊണ്ട് അലോയ് അല്ല, ഡ്രം വീലുകളാണ്. അൾട്ടോ 800 KL32 ഏകദേശം ചേർത്തലേക്ക് ആയിട്ട് വരും രജിസ്ട്രേഷൻ. കുഴപ്പമൊന്നുമില്ല, ക്ലീനായിട്ട് തന്നെ ഇരിപ്പുണ്ട്. എല്ലാ കാര്യവും വളരെ പക്കയായിട്ട് ക്ലീൻ ചെയ്തേ ഇവിടെ കൊടുക്കുകയുള്ളു. അതുകൊണ്ട് ഇൻറ്റീരിയർ ഭാഗമൊക്കെ ആണെങ്കിലും വളരെ ക്ലീനായിട്ട് തന്നെ ഇരിപ്പുണ്ട്. റൂഫ് ടോപ്പും അതുപോലെ തന്നെ സീറ്റൊക്കെ ആണെങ്കിലും പക്ക ക്ലീനായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ചോദിച്ചറിയാം. അപ്പോൾ മാറിച്ച് തൂക്കി അല്ലേ? 2018 മോഡലാണ് LXi, നമ്മുടെ സിംഗിൾ ഓണർ വണ്ടിയാണ്. 23,000 kilometers വണ്ടി ഓടിയിട്ടുള്ളൂ. ഓക്കെ, സിംഗിൾ 24 വരെ കമ്പനി വാറണ്ടി തന്നെ വരുന്ന വണ്ടിയാണ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി അല്ലേ? ഓക്കെ, അപ്പോൾ എങ്ങനെ ഇതിൻ്റെ പ്രൈസ് ചോദിക്കണത്? 3 lakh. ഓക്കെ, നമുക്കിതും ഫൈനാൻസ് കിട്ടും അല്ലേ? ഓക്കെ, പ്രൈസ്. അടുത്തൊരു വണ്ടി മാസുസുക്കി അൾട്ടോ അല്ലേ? അൾട്ടോ 800 VXi 2013 മോഡലായിട്ടുള്ളൊരു വണ്ടിയാണ് കേട്ടോ. അതുകൊണ്ട് ഫ്രണ്ടൊക്കെ ഒരു പുതിയൊരു മോഡലാണ്. റെഡ് കളറ്, ലൈറ്റായിട്ടുള്ളൊരു റെഡാണ് കേട്ടോ. റെഡ് എന്നാലും നല്ല അട്രാക്ഷൻ ആയിട്ടുള്ള റെഡാണ്. VXi സെക്കൻഡ് വേരിയൻ്റ് പെട്രോൾ വണ്ടി, റിവേഴ്സ് കാമില്ല, സെൻസർ ഇല്ല. ഇൻറ്റീരിയർ ഭാഗമൊക്കെ എങ്ങനെയുണ്ട് നോക്കാം. ഒരു മീഡിയം ക്വാളിറ്റി എന്നൊക്കെ പറയാം. സീറ്റൊക്കെ ആണെങ്കിലും റൂഫ് ടോപ്പൊക്കെ വളരെ ക്ലീൻ ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. അത്യാവശ്യം നല്ല കാണാനൊക്കെ നല്ല രസമുണ്ട്. എല്ലാ ക്ലീനിങ്ങും എല്ലാ വർക്കും എല്ലാം കഴിഞ്ഞ ഒരു വണ്ടിയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ചോദിച്ചറിയാം. അൾട്ടോ 800 അല്ലേ? 2013 മോഡൽ വണ്ടി അല്ലേ? സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി, 37,000 kilometers വണ്ടി ഓടിയിട്ടുള്ളൂ. വെറും 37 ഓടിയിട്ടുള്ളു. ഓക്കെ, പെട്രോൾ വണ്ടി. പെട്രോൾ. അപ്പൊ എങ്ങനെ അതിന്റെ പ്രൈസ് ചോദിക്കണത്? 210,000. 210,000 രൂപ
ഓക്കെ. ഇത് നമുക്ക് ലോണൊക്കെ കിട്ടാൻ അവൈലബിൾ ആണല്ലേ. ഓക്കെ ഗൈസ്, അടുത്തൊരു വണ്ടി വാഗണാറാണ്. 2019 മോഡലായിട്ടുള്ള ഒരു LXI മോഡലായിട്ടുള്ള ഒരു വണ്ടിയാണ് കേട്ടോ. നല്ലൊരു വൈറ്റ് കളർ കേട്ടോ. കളർ മങ്ങിയിട്ടൊന്നുമില്ല, പുതുപുത്തൻ തന്നെ ഉള്ള ഒരു വൈറ്റാണ്. സെൻസർ അടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ മോഡലായതുകൊണ്ട് ലൈറ്റൊക്കെ ഫുള്ളായിട്ട് വോൾവോ മോഡലായിട്ടുള്ള ലൈറ്റൊക്കെയാണ്. അത്യാവശ്യം നല്ല ടയർ ഭാഗമൊക്കെ അടങ്ങുന്നുണ്ട്. 4 ടയറും പുതുപുത്തൻ ടയറാണ്. അപ്പോൾ നമുക്ക് ഇൻറ്റീരിയർ ഭാഗമൊക്കെ എങ്ങനെയുണ്ട് നോക്കാം. തിരക്കേടില്ലാത്തൊരു ഇൻറ്റീരിയർ ആണ് കേട്ടോ. സീറ്റൊക്കെ ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ക്രീം കളറായിട്ടുള്ള സീറ്റ്. റൂഫ് ടോപ്പ് ആണെങ്കിലും വളരെ ക്ലീൻ ആയിട്ട് ഇരിപ്പുണ്ട്. LXI ആയതുകൊണ്ട് ഇതൊക്കെ സിസ്റ്റം സെൻട്രൽ കൺസോളൊക്കെ ബേസ് മോഡലായിട്ടാണ് ഇരിപ്പുണ്ട്. ഫ്രണ്ട് 2 പവർ വിൻഡോസാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ചോദിച്ചറിയാം. സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് അല്ലേ. വെറും 39,000 ഓടിയിട്ടുള്ളൂ. 2019 അല്ലേ പെട്രോൾ വണ്ടി. ഓക്കെ, അപ്പൊ എങ്ങനെയാ പ്രൈസ് ചോദിക്കണത്? 475,000 അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതും ലോണൊക്കെ കിട്ടാവുന്ന വണ്ടിയല്ലേ. ഫിനാൻസ് അവൈലബിൾ ആണ്. ഓക്കെ, പിന്നെ ഇത് വാറന്റി തന്നെ വല്ലതും ഉണ്ടോ? വണ്ടി ഓക്കെ ഓക്കെ. ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ ഉണ്ട് എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കിയുള്ള വാഹനങ്ങൾ ഇതിന് മുന്നേ ഉള്ള ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ നമ്മുടെ ചാനലിൽ സെർച്ച് ചെയ്ത് കാണുക. അപ്പോൾ വീഡിയോ ഉണ്ട് എല്ലാവർക്കും താങ്ക്സ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ ഞാനിടുന്ന ഇതുപോലത്തെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ദിവസവും ഇതുപോലത്തെ വാഹന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ വാഹനം സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പറൊക്കെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനം സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഇറങ്ങി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ദിവസവും 11 മണിക്ക് നമ്മുടെ ചാനലിൽ വീഡിയോസ് ഉണ്ടാവുന്നതാണ്.